റേഷനരിയും പഞ്ചസാരയും മണ്ണെണ്ണയും വൻതുകയ്ക്ക് കരിഞ്ചന്തയിൽ വിൽക്കുന്നു. 1 രൂപ അരി വിൽക്കുന്നത് 13-15 രൂപയ്ക്കാണ്. 14 രൂപയുടെ മണ്ണെണ്ണ വിൽക്കുന്നതാകട്ടെ 50-60 രൂപയ്ക്കാണ്. APLO BPLO എന്ന ചോദ്യമില്ല, റേഷൻ കാർഡ് പോലും ആവശ്യമില്ല. റേഷൻ വിതരണം കാര്യക്ഷമമാക്കാൻ സർക്കാർ നടപടിയെടുക്കുമ്പോഴാണ് ഈ തോന്നുംപടി വിൽപ്പന. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണത്തിലേക്ക്. BPLO-കാർക്കുള്ള 1 രൂപ അരി സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നാണ്. ഒരു വിഭാഗം APL വിഭാഗത്തിന് 2 രൂപയ്ക്കും മറ്റൊരു വിഭാഗത്തിന് 8.90 രൂപയ്ക്കുമാണ് റേഷനരി നൽകേണ്ടത്. മണ്ണെണ്ണ BPLന് മാത്രം, അതും പ്രതിമാസം 14.5 രൂപയ്ക്ക് 1 ലിറ്റർ. പക്ഷേ എന്താണ് നടക്കുന്നത്? ശംഖുമുഖം വലിയതുറ ഭാഗങ്ങളിലെ ചില റേഷൻ കടകളിലേക്ക് തൊട്ടടുത്ത മറ്റൊരു റേഷൻ കടയിലേക്ക്. ചില്ലറല്ല, എത്ര രൂപയാണ് ചെറിയോ? 26 2 കിലോ 2 കിലോ 26. നമുക്കേ അടുത്ത ആഴ്ച മുതലെ 10 കിലോ അരി തരാൻ കാണും. അവിടെ ബംഗാളികൾ അവിടെ വന്ന് കിടപ്പുണ്ടാവും. ഒരു 5 കിലോ മണ്ണെണ്ണ, ഒരു 5 ലിറ്റർ മണ്ണെണ്ണയും കൂടെ വേണ്ടി വരും 1 മാസത്തേക്ക്. ആ ഓക്കെ, ആ ശരി ചേച്ചി. 2 കിലോ ഇപ്പം 2 കിലോ. മിക്ക റേഷൻ കടകളിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. പഞ്ചാര 80 അല്ലേ? ആ നമുക്ക് മണ്ണെണ്ണ ഒന്ന് കുറച്ചു തരാൻ പറ്റും? നമ്മളെല്ലാം ഒരു 2 മാസം ഉണ്ടാവും ഇവിടെ. ലിറ്റർ 60. സർക്കാർ എന്തൊക്കെ തീരുമാനിച്ചാലും ഇഷ്ടമുള്ള വിലയ്ക്ക് തങ്ങൾ സാധനം വിൽക്കുമെന്ന് ചില റേഷൻ കടക്കാർ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ അജിയം നുഹുവിനൊപ്പം KG കമലേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.